ായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോകുന്ന നേരത്ത് ദുആ ചെയ്ത ദുആയുണ്ട്. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ സബാഹിൻ ഇലന്നാർ. 34 വയസ്സാണ് പ്രായം, ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു പ്ലാഗ് ബാധിച്ചു, ത്വാഊന് ബാധിക്കുന്ന ആളുകൾ, പ്ലാഗ് രോഗം ബാധിച്ച് മരിക്കുന്ന ആളുകൾ രക്തസാക്ഷികളാണെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോ അന്ന് രാത്രി വേലക്കാരിയോട് പെണ്ണിനോട് ചോദിച്ചു, മോളെ ഉന്നുരി ഹൽ തല അൽ ഫജ്, നോക്കൂ മോളെ സൂര്യൻ പ്രഭാതമായിട്ടുണ്ടോ, ഫജ്ർ ഉദിച്ചിട്ടുണ്ടോ ഒന്ന് നോക്കണേ. പെണ്ണ് പോയിട്ട് പറയുന്നു, ഇല്ല ആയിട്ടില്ല ആയിട്ടില്ല. കുറച്ചു നേരം വീണ്ടും വെയിറ്റ് ചെയ്തു, ചോദിച്ചു, മോളെ സുബഹി വാങ്ങുകൊടുക്കാൻ നേരമായോ, മോളൊന്ന് പുറത്തു പോയി നോക്ക്, ആകാശ ലോകത്ത് വെള്ളക്കീർ കാണുന്നുണ്ടോ, പ്രകാശത്തിന്റെ നേർത്ത വര കാണുന്നുണ്ടോ, പ്രഭാതമാവാറായോ, സുബഹി വാങ്ങുകൊടുക്കാറായോ. സുബഹി വാങ്ങ് കൊടുക്കാൻ നേരമായി എന്ന് മഹാനായ അബൂ അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബൽ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് വേലക്കാരി പറയുമ്പോ, മഹാന്റെ വയസ്സ് എത്രയാണെന്നറിയോ, 34 വയസ്സ്, 64 ആ സമയത്താണ് മഹാൻ ദുആ ചെയ്തത്. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ സബാഹിൻ ഇലന്നാർ. അല്ലാഹുവേ, ഈ പ്രഭാതത്തിന്റെ അന്ത്യം ഒരു നരകമാണെങ്കിൽ എന്നെ കാക്കേണമേ. അവർക്കറിയാൻ പറ്റി അന്ന് മരിക്കുമെന്ന് ഈ പ്രഭാതം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ സബാഹിൻ ഇലന്നാർ. പടച്ചവനെ, ഈ പ്രഭാതം നരകത്തിലേക്കാണെങ്കിൽ, മരിക്കുന്ന ഒരു മനുഷ്യൻ പകലാണെങ്കിൽ ആ പകലിൽ തന്നെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അനുഭവിക്കാൻ കഴിയും. അതാണ് മനുഷ്യന്റെ ഖബർ. അൽ ഖബറു ഇമ്മാ റൗദത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫറിൻ നീറാൻ. ഖബർ ഒന്നുകിൽ സ്വർഗത്തിന്റെ കഷ്ണമാണ് അല്ലെങ്കിൽ നരകത്തിന്റെ കുണ്ടാണ്. പകലിലാണെങ്കിൽ പകലിൽ അത് അനുഭവിക്കാൻ കഴിയും, രാത്രിയാണെങ്കിൽ രാത്രി തന്നെ അത് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ എന്നവർ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ സബാഹിൻ ഇലന്നാർ. അല്ലാഹുവേ, ഈ പ്രഭാതം നരകത്തിലേക്കുള്ള പ്രഭാതം ആവരുതേ എന്ന് ഹബീബിന്റെ സ്വഹാബി, യമനിന്റെ ഗവർണറായിരുന്ന ആലിമീങ്ങളെ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന തങ്ങൾ പറഞ്ഞ ആലിമീങ്ങൾക്ക് മുമ്പേ, ഒരുപാട് മുമ്പ് സ്വർഗത്തിലേക്ക് എത്തുന്ന ലോക പണ്ഡിതന്മാരുടെ നേതാവ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല, ഒരേ ഒരു മകനാണുള്ളത്. 34 വയസ്സിൽ, 33 അല്ലെങ്കിൽ 34, ഇമാം ദഹബി പറയുന്നു 34, 33 എന്ന് പറഞ്ഞ ചരിത്ര പണ്ഡിതന്മാരുണ്ട്. തനിക്ക് ആകെ ഒരു മോനെ ഉള്ളൂ, അബ്ദുറഹ്മാൻ. മോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ അസ്തഊദിഉകല്ലാഹല്ലദീ ലാ തളീഉ വദായിഉ, മോനെ നിന്നെ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവിനെ ഏൽപ്പിക്കപ്പെടുന്നതൊന്നും നഷ്ടപ്പെട്ടു പോകില്ലല്ലോ. അല്ലാഹുവേ, ഞാൻ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു മോനെ. ലാ തളീഉ വദായിഉ, അല്ലാഹുവിനെ ഏൽപ്പിക്കപ്പെടുന്നതൊന്നും നഷ്ടമാവില്ലല്ലോ. എന്നിട്ട് മഹാനവറുകൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നീ മാ കുൻതു ഹുബ്ബുൽ ഹയാ, പടച്ചവനെ ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടത് ലിഖർസിൽ അഷ്ജാർ വലാലി ജരിയിൽ അൻഹാർ വലാലിൽ മുനാഫസതി ഫിദ്ദൂരി വൽ ഖുസൂർ. പടച്ചവനെ, ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടത് വലിയ കൊട്ടാരമുണ്ടാക്കാനല്ലോ. അല്ലാഹുവേ, ഇവിടെ പുഴ ഒഴുക്കാനോ, നദീതടങ്ങൾ ഉണ്ടാക്കാനോ, വലിയ വലിയ കൃഷിയിടങ്ങൾ ഉണ്ടാക്കാനോ അല്ലല്ലോ റബ്ബേ ഞാൻ ജീവിച്ചത്. വലാകിന്നീ ഉഹിബ്ബുൽ ഹയാ, ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടത് ലിമുസാഹമത്തിൽ ഉലമാഇ ഫീ ഹലഖി ദിക്ർ, ദിക്റിന്റെ മജ്‌ലിസുകളിൽ ചെന്ന് ആലിമീങ്ങളുടെ കൂടെ ഇരുന്ന് ആലിമീങ്ങളുടെ അരികത്ത് ചെന്നിരുന്ന് കേട്ട് പഠിക്കാനാണ്. അതിനാണ് റബ്ബേ ഞാൻ ജീവിതം ഇഷ്ടപ്പെട്ടത്. ഈ സ്വഹാബി താഴുവിന് പിടിപെട്ട് കിടക്കുമ്പോ, പ്ലാഗ് രോഗം പിടിപെട്ട് കിടക്കുമ്പോ, മഹാനായ മുആദ് എന്നവരെ സ്വഹാബിമാരെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. സ്വഹാബിമാര് അവരോട് പറയുന്നു, മുആദേ ലാ ബസ അലൈക തുഹൂറുൻ ഇൻഷാ അല്ലാഹ് വശഫാകല്ലാഹ്. മുആദേ, കയ്യിലൊരു വലിയ മുഴവാണ് ഉണ്ടായത്, പ്ലാഗ് രോഗം ബാധിച്ചിട്ടൊരു മുഴ വന്നു. ആ മുഴയെ കണ്ട് മരണം സംഭവിക്കുമെന്ന് ആളുകളൊക്കെ വിചാരിക്കുന്നു. മഹാനായ മുആദ് എന്നവരോട് ആളുകൾ വന്ന് പറയുന്നു, മുആദേ 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 ലാ ബസ അലൈക, സാരമില്ല സാരമില്ല, അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മൾ ഏത് രോഗം വന്നാലും രോഗികളോട് അതാ പറയേണ്ടത്.
അള്ളാഹു ശിഫയാക്കട്ടെ എന്ന്. ഡോക്ടർമാര് പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ, ഇനി കാര്യമൊന്നുമില്ല, ഒരു ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ ആള് മരിക്കും, ഇനി ഒരു മരുന്ന് ഞങ്ങൾക്ക് കൊടുക്കാനില്ല, വല്ല കഞ്ഞിവെള്ളം കൊടുത്തോളൂ എന്ന് പറഞ്ഞു വിട്ടതാണെന്നറിയാം. എന്നാലും ഒരു രോഗിയോട് പറയേണ്ടതില്ല, ബസ് സാരല്ല, തുഹൂറുൻ ഇൻഷാഅല്ലാഹ്, ഇത് പാപങ്ങൾ ശുദ്ധിയാക്കുന്നതാണ്, അള്ളാഹു നിങ്ങൾക്ക് ശിഫ തരും എന്നാണ് രോഗിയോട് പറയേണ്ടത്. മുആദ് തങ്ങളോടത് പറയുന്നു, മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, സാരമില്ല മുആദേ, അള്ളാഹു നിങ്ങൾക്ക് ശിഫ തരും. 34 വയസ്സുള്ള ചെറുപ്പക്കാരനോട് നമ്മൾ ആലോചിക്കണം, 70-80 കഴിഞ്ഞ ആളോടല്ലേ ഇത്, 34 വയസ്സേ ആയിട്ടുള്ളൂ. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വല്ലാഹി ഖദ മലൽതുൽ ഹയാ, വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ജീവിതം മടുത്തു കഴിഞ്ഞു. അള്ളാഹുവിന് ചെറുതിനെ വലുതാക്കാനും കുറച്ചുള്ളതിൽ ബറക്കത്ത് നൽകാനും കഴിയുമല്ലോ. പടച്ചവനെ എന്റെ അസുഖമെന്ന് വലുതാക്കിത്താ, എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നു, എനിക്ക് നിന്റെ മുമ്പിലേക്ക് വരാൻ കൊതിയാവുന്നു റബ്ബേ. എന്നിട്ട് പറയുന്നു, റബ്ബേ ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടത് കൊട്ടാരം പണിയാനല്ല, ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടത് വലിയ മുതലാളിയായ വലസാനല്ല, ഞാൻ ജീവിതം ഇഷ്ടപ്പെട്ടത് മൂന്നേ മൂന്ന് കാരണത്തിനാണ്. ഒന്ന്, ലി മുസാഹമത്തിൽ ഉലമാ വദമഇൽ ഹവാജിരി വഖിയാമിൽ ലൈൽ വമുകാബദത്തിൽ ലൈൽ, ഞാൻ ജീവിതം ഇഷ്ടപ്പെട്ടത് ഇൽമു പഠിക്കാനാണ്. അല്ലാഹുവേ നിനക്കറിയുമല്ലോ, എവിടെ ഒരു വാദുണ്ട്, എവിടെ ഒരു പ്രഭാഷണമുണ്ട്, എവിടെയെല്ലാം ഇൽമിന്റെ സദസ്സുണ്ട്, ദിക്റിന്റെ മജ്ലിസുണ്ട്, സ്വലാത്തിന്റെ മജ്ലിസുണ്ട്, അവിടെ ചെന്നിരിക്കാൻ കൊതിയുണ്ടായിരുന്നു എനിക്ക്, ഞാൻ അതിനാണല്ലോ റബ്ബേ ജീവിച്ചത്. ലിമുസാഹമത്തിൽ ഉലമായി വഹലഖദ് ദിക്രി, ദിക്റിന്റെ മജ്ലിസുകളിലേക്ക് ആലിമീങ്ങളെ ചെന്ന് കാണാനും പഠിക്കാനും അവരെന്ന് കേട്ട് പഠിക്കാനും, അതിനാണല്ലോ റബ്ബേ ഞാൻ ജീവിച്ചത്. അല്ലാഹുവേ പിന്നെയോ നട്ടുച്ച നേരത്തെ ചൂടുള്ള നാടുകളിൽ, ചൂടുള്ള നാളുകളിൽ നോമ്പെടുക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. റമദാൻ മാത്രമല്ല സുന്നത്ത് നോമ്പുകൾ, റമദാൻ നമുക്കൊരൽപ്പം ചൂട് കാലത്ത് വരുന്നു, എന്നാൽ തന്നെയും അല്ലാഹുവേ 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 എനിക്ക് ചൂട് കാലത്ത് നിനക്ക് പട്ടിണി കിടക്കുന്നത്, ചൂട് കാലത്ത് നിനക്ക് വേണ്ടി ദാഹിച്ചു നടക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. രാത്രിയിലെ നിസ്കാരം എനിക്ക് ഇഷ്ടമായിരുന്നു റബ്ബേ, രാത്രികാലത്തെ നിസ്കാരം, അതിനാണ് തമ്പുരാനെ ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഖദ് മലൽതുൽ ഹയാ, എന്റെ ഹബീബ് പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് ലോകത്തോട് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് റബ്ബേ ഇനി ഞാൻ എന്റെ ജീവിതം നീ അങ്ങ് എടുത്തേക്കണം, എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നു റബ്ബേ, ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണെന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സബാഹിൻ ഇലന്നാർ, അല്ലാഹുവേ ഞാൻ ഈ പ്രഭാതത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, ഈ പ്രഭാതത്തിന്റെ ഒരറ്റം മുട്ടുന്നത് നരകത്തിലേക്കാണെങ്കിൽ, ഞാൻ പോയി കിടക്കുന്ന ഖബറിലേക്കാണെങ്കിൽ. ആ വാക്കുകൾ പറഞ്ഞ് ഫഖുബീള മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. 34 വയസ്സിൽ മഹാനായ മുആദ് എന്നവർ ലോകത്തോട് വിട പറയുന്നു റളിയല്ലാഹു അൻഹു. അത് വല്ലാത്ത അത്ഭുതമല്ലേ, വല്ലാത്ത അത്ഭുതമല്ലേ, ജീവിതം നല്ല നിലക്ക് അവസാനിച്ചു കിട്ടാൻ കൊതിയാവുന്നത്. മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സാബിത്ത്, മഹാനായ ആമിർ ഇബ്നു സാബിത്ത് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനായ ആമിർ എന്നവരെ താബിഈയാണ്, മഹാനവറുകൾ മരണശയ്യയിൽ കിടക്കുമ്പോഴാണ് മഗ്രിബാം കൊടുക്കുന്നത്. ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്, വഫാത്താകാൻ പോവുകയാണ്. മഹാനായ ആമിർ എന്നവർ മെല്ലെ ചോദിച്ചു, പള്ളിയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ, എന്നെ കൊണ്ടുപോകുമോ, ഞാൻ ജമാഅത്തായ അല്ലാതെ നിസ്കരിച്ചിട്ടില്ല, എന്നെ പള്ളിയിലേക്ക് കൊണ്ടാക്കി തരുമോ. ആളുകൾ ചോദിച്ചു, യാ ശൈഖനാ, നിങ്ങൾപ്പ സക്കറാത്തിൽ മൗത്തിലാണ്, നിങ്ങളെ എങ്ങനെ പള്ളിയിൽ കൊണ്ടുപോകും, എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകൂ. كيف اسمع حي على صلاتي وحي على الفلا ولا احضرها ഹയ്യ അലൽ സ്വലാ, നിസ്കാരത്തിന് വരേണമേ, ഹയ്യ അലൽ ഫലാ, വിജയത്തിന് വരേണമേ എന്ന് അല്ലാഹുവിന്റെ പ്രതിനിധി വിളിച്ചു പറയുമ്പോ എങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോവാതിരിക്കും, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകണം കൊണ്ടുപോകണം. താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നു. മഗ്രിബ് നിസ്കാരത്തിന്റെ അവസാന തറക്കാത്ത് ഇരുന്ന് നിസ്കരിച്ച ആ മനുഷ്യൻ, സക്കറാത്തിന്റെ സമയത്താണ് ആ നിസ്കാരം, മഗ്രിബിന്റെ അവസാനത്തെ സുജൂദിൽ നിന്ന് മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു പിന്നെ തല ഉയർത്തിയിട്ടില്ല. അങ്ങനെ മരണപ്പെട്ടു ആമിർ എന്നവരെ. മക്കളോട് ചെന്ന് വിവരമറിയിച്ചു, വീട്ടിലില്ലായിരുന്ന മകനുണ്ട്. മകനോട് വിവരം പറഞ്ഞപ്പോ മകൻ പറഞ്ഞു, അൽഹംദുലില്ലാ,
ഞങ്ങൾക്ക് തോന്നുന്നു വാപ്പയുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകിയതാണ്. മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു, ആമിർ ഇബ്നു സാബിത്, ബിനു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, മഹാനായ ആമിർ എന്നിവർക്ക് അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുത്തതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ മക്കൾ അതാണ് മനസ്സിലാക്കുന്നത്. എന്തു പറ്റി മക്കളെ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പർ എപ്പോഴും ദുആ ഇറക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മീതതൻ ഹസന, പടച്ചവനെ ഒരു നല്ല മരണം നൽകണമേ, നല്ല മരണം നൽകണമേ. ഞങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഉപ്പാ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? അൻ അമൂത വ അന സാജിദ്, എന്റെ നെറ്റിത്തടം മണ്ണിൽ വെച്ച് സ്രഷ്ടാവിനെ നന്ദി പറയുന്ന സാഷ്ടാംഗത്തിൽ കിടന്ന്, സുജൂദിൽ കിടന്ന് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വാപ്പ പറയാറുണ്ട്. ആ ചോദിച്ചതാണ് അല്ലാഹു കൊടുത്തത്. മഗ്രിബിന്റെ സുജൂദിൽ കിടന്നാണ് ആമിർ എന്നവർ ലോകത്തോട് വിട പറയുന്നത്. ഇതൊരു സൗഭാഗ്യമാണ്, ഒരു ജീവിതം അവസാനിക്കുന്ന ഘട്ടം. ഇതൊരു വല്ലാത്ത ഭാഗ്യമല്ലേ? രണ്ടര വർഷം മാത്രം ഭരണം നടത്തിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അമവി ഭരണാധികാരിയാണ്. അദ്ദേഹം ലോകത്തോട് വിട പറയുന്ന നേരത്ത് തന്റെ ഭാര്യയുണ്ട് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, രാജകുമാരിയെ പോലെ ജീവിച്ചവരാണ് അവര്, ആഡംബരത്തിൽ ജീവിച്ചവരായിരുന്നു. തന്റെ ഭർത്താവ് ആഡംബരങ്ങൾ വേണ്ടെന്ന് വെച്ചപ്പോ ഒരേ ഒരു വസ്ത്രവുമായി ജീവിച്ച രാജകുമാരിയാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. ഭാര്യയോട് പറഞ്ഞു, ഫാത്തിമ നിങ്ങൾ റൂമിൽ നിന്ന് പുറത്തു പോവണേ, فَإِنَّهُ يَدْخُلُ عَلَيَّ نَفَرٌ مَا هُمْ بِإِنْسٍ وَلَا جِنٍّ. മോളെ, ഭാര്യ, ഈ റൂമിലേക്ക് മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത ചില ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മോള് സൗകര്യം ചെയ്തു കൊടുക്ക്, മോളൊന്ന് മാറി നിൽക്കണേ എന്ന് പറഞ്ഞപ്പോ ഭാര്യ പുറത്തേക്ക് മാറി നിന്നു. ജലിന്റെ അരികത്ത് നോക്കുകയാണ്, ലോകം ഭരിച്ച ഭരണാധികാരികളിൽ നാല് ഖലീഫമാർ കഴിഞ്ഞാൽ, ഖുലഫാഉർ റാഷിദൂൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഖുലഫാഉർ റാഷിദീങ്ങളിൽ എണ്ണപ്പെടുന്ന, എന്നാൽ അവരുടെ ഇടയിൽ നല്ല വിടവുള്ള, കാലവ്യത്യാസമുള്ള മഹാനായ ഉമർ ഥാനി എന്നറിയപ്പെടുന്ന, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഭാര്യ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് ചെവി വെച്ച് നിന്നു, ജലലിന്റെ അരികത്ത് ഇങ്ങനെ നിന്നു. അപ്പോഴിങ്ങനെ പറയുന്നുണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര്, മർഹബൻ ബി ഖലീലിർ റഹ്മാൻ. പിന്നെ പറയുന്നു, മർഹബൻ ബി കലീമില്ലാഹി മൂസ, മർഹബൻ ബി റൂഹില്ലാഹി ഈസ. അമ്പിയാക്കന്മാരുടെ പേരിങ്ങനെ പറയുന്നുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ, ഷൈഖുൽ അംബിയാ നൂഹ് നബിയെ, അബുൽ അംബിയാ ഇബ്രാഹിം നബിയെ, കലീമുല്ലാഹി മൂസ നബിയെ. അംബിയാഇന്റെ പേരിങ്ങനെ പറഞ്ഞ് സലാം പറയുന്നു. പിന്നെ പറയുന്നു, മർഹബൻ ബി ഹബീബി യാ റസൂലല്ലാഹ്, എന്റെ ഹബീബായ റസൂലേ നിങ്ങൾക്ക് സലാം. ആ സലാം കഴിഞ്ഞതിൽ പിന്നെ മഹാനൊരു ആയത്താണ് ഓതിയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആ ആയത്തോടി ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകം, പരലോകത്തിന്റെ വിജയം ഇവിടുന്ന് കണ്ണു ചിമ്മിയാൽ ആരംഭിക്കുന്ന ലോകമാണ് ആഖിറം എന്ന് ആലോചിക്കണം. ഖബർ മുതൽ ആഖിറം ആരംഭിക്കുന്നുണ്ട്. ഖബർ ബർസഖാണ്, ആഖിറത്തിന്റെ തുടക്കമാണത്. അൽ ഖബർ ഔവലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തിന്റെ വീടുകളിലെ ഏറ്റവും ആദ്യത്തെ വീടല്ലയോ അത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ ഓതുന്നത് വിശുദ്ധ ഖുർആനാണ്. തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകം എന്ന് പറയുന്ന പരലോക ജീവിതം, ആ വിജയം അല്ലാഹുവേ നീ നൽകുന്നത് ആർക്കാണെന്ന, നീ ആർക്കാ നൽകുന്നത്? ലില്ലദീന നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദ വല്ലാഖിബതു ലിൽ മുത്തഖീൻ. ഈ ഭൂമിയിൽ വലിയ ആളാവണം എന്ന് കൊതിക്കാത്തവർക്കാണ് പരലോക വിജയം അത്രേ. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ അല്ലാഹു അവർക്ക് സ്ഥാനം കൊടുത്തിരിക്കാം, മഹത്വം കൊടുത്തിരിക്കാം, പക്ഷേ അവരതിന്റെ പിന്നാലെ പോകുന്നവരല്ല, അവരത് ആഗ്രഹിക്കുന്നവരല്ല, അവരത് കൊതിക്കുന്നവരല്ല, വലിയ ആളാവാനുള്ള പ്രസ്താവന നടത്തുന്ന ആളുമല്ല. അവരാണെങ്കിലോ വിനയാന്വിതരായി ജീവിക്കുന്നവരാണ്. അത്തരം ആളുകൾ വലാ ഫസാദ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഫിത്നകൾ ഉണ്ടാക്കാതെ, മഹല്ലുകളിൽ നാടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ഫിത്നകളില്ലാതെ ജീവിക്കാൻ ആരിഷ്ടപ്പെടുന്നോ അവർക്ക്, ഇവിടെ ആളാവണമെന്ന് കൊതിക്കാത്തവരാരോ അവർക്ക്, ഇവർക്കാണ് തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകത്തിന്റെ വിജയം.